തൃശൂർ ചേറ്റുപുഴയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകം. കാഞ്ഞാണി നാലാം കല്ല് സ്വദേശി കുന്നത്തുംകര ഷൈന്റെ മരണമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സഹോദരനടക്കം രണ്ടു പേർ കസ്റ്റഡിയിൽ. വിശദാംശങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. അനീഷ്, എങ്ങനെയാണ് ഈ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശല, കഴിഞ്ഞ 13-ന് രണ്ടു ദിവസം മുൻപ് രാത്രി 11:30 ഈ ഒരു അപകടമുണ്ടായത്. ബൈക്കിൽ സഹോദരന്മാരും സുഹൃത്തും ഉൾപ്പെടെ 3 പേരും തൃശൂർ ഭാഗത്തു നിന്ന് ചേറ്റുപുഴ ഭാഗത്തേക്ക് വരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ മരിച്ച കാഞ്ഞാണി നാലാംകല്ല് സ്വദേശി ഷൈൻ ബൈക്കിൽ നിന്നും പുറകിലേക്ക് വീണ് തലയ്ക്ക് പരിക്കേറ്റാണ് അപകടമുണ്ടായതെന്നാണ് സഹോദരൻ ഷെറിനും സുഹൃത്ത് അരുണും പോലീസിന് അപകടം നടന്ന ആ സമയത്ത് മൊഴി നൽകിയത്. തുടർന്ന് അപ്പോൾ തന്നെ ഈ മൊഴിയിൽ തന്നെ പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. കാരണം ഈ മരിച്ച ഷൈനിന് മാത്രമാണ് പരിക്ക് പറ്റിയിരുന്നത്, മറ്റ് സഹോദരനും സുഹൃത്തിനും യാതൊരുവിധ പരിക്കും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മൊഴിയിൽ വൈരുദ്ധ്യവും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. തലയ്ക്ക് ഏറ്റ അടി മൂലമാണ് ഷൈൻ മരണപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. തുടർന്ന് ഇന്നലെ ഈ ഷൈന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഷെറിനെയും സുഹൃത്ത് അരുണെയും തൃശൂർ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ കൃത്യമായ ചുരുളഴിഞ്ഞത്. അതായത് ഇവർ 3 പേരും ബൈക്കിൽ പോകുമ്പോൾ മദ്യപിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഹെൽമറ്റ് ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് പോലീസിനോട് ഇവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ഇവർ 2 പേരും ചേർന്നത് ഒരു അപകട മരണമാക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി പൊളിയുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ ഈ ചേറ്റുപുഴ അരനാട്ടുകര റോഡിൽ എത്തിച്ച് 1 മണിക്കൂറിന് മുൻപ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഇരുവരെയും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഇനി കോടതിയിൽ ഹാജരാക്കേണ്ട നടപടികൾ എല്ലാം പൂർത്തിയാക്കി പോലീസ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും. എന്തായാലും വലിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളാണ് വെസ്റ്റ് പോലീസിന്റെ അന്വേഷണ മികവിൽ കണ്ടെത്തിയത്. ഒരുപക്ഷെ അപകട മരണമായി പോയേക്കാവുന്ന ഒരു സംഭവമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിന്റെ ജാഗ്രതയും മൂലം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഇതിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തം സഹോദരനും സുഹൃത്തും ചേർന്നാണ് ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ കൊലപാതകത്തിലുണ്ട്. അനുശല, ശരി, വ്യക്തമാണ് അനീഷ് ആന്റണി.